ഹലോ വേൾഡ്, ഗുഡ് മോർണിംഗ്. ടുഡേ ഈസ് എ സൺഡേ, ഇറ്റ്സ് എ ഫൺ ഡേ. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും കൂടിയിട്ട് തൃശ്ശൂർ വരെ പോവുകയാണ്. ഓക്കെ, ഇന്ന് സൺഡേ ആണ്, എല്ലാവർക്കും അവധി ദിവസമാണ്, റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. സോ ഇപ്പോൾ സമയം 7:45, സൺഡേ മോർണിംഗ് 7:45. അപ്പോൾ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ്, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദി വേയിൽ കഴിക്കുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ തൃശ്ശൂർ പോകാൻ വേണ്ടിയിട്ട് കാറിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. സോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:45 കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഈ കാണുന്ന റോഡും ഈ പള്ളിയും ഈ കാണുന്ന പള്ളിയും ഒന്നും ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞത് റിപ്പീറ്റഡ് ആവും, പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ റോഡാണ് നമ്മുടെ ചിറ്റൂർ തത്തമംഗലം റോഡ്. നമ്മൾ സ്ട്രെയിറ്റ് റോഡ് എടുത്ത് നേരെ ചത്തമംഗലം എത്തും. തത്തമംഗലം എത്തുന്ന തൃശ്ശൂർ റോഡിലോട്ട് നമ്മൾ കടക്കും. സോ ഗൈസ്, അപ്പോൾ ഓൺ ദ വേയിൽ ഞങ്ങൾ കാറ് നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നു. പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഇപ്പോൾ ഇവിടെ 8 മണിയായി. ഇതാണ് കാറിൻ്റെ ഡിക്കിയിൽ എൻ്റെ ബാഗ് ഇരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്. ഇതൊരു ജനുവരി സീസൺ ആയതുകൊണ്ട് ഈ സമയത്ത് നല്ല തണുപ്പുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ സ്നാക്സൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ തത്തമംഗലം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, കൂടാതെ മോർണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് റോഡ് അത്രമാത്രം തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഈ റോഡൊക്കെ ഭയങ്കര ആക്റ്റീവ് ആവും, കടകളൊക്കെ ഓപ്പൺ ആവും, ഒരുപാട് വാഹനങ്ങളും ബസ്സും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കുറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ നേരെ ഇപ്പോൾ കൊടുവായൂര് റോഡ് എത്തിയിട്ടുണ്ട്. ഇതാണ് കൊടുവായൂര് വെജിറ്റബിൾ മാർക്കറ്റ്. വെജിറ്റബിൾസ് ഒന്നും കാണുന്നില്ല, പക്ഷേ ഈ മാർക്കറ്റ് വളരെ ഫേമസ് ആണ്. നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന മാർക്കറ്റാണിത്. ഇപ്പോൾ നമ്മളങ്ങനെ കൊടുവായൂരൊക്കെ പിന്നിട്ട് ഇപ്പോൾ ആലത്തൂർ എത്താറായി. ആലത്തൂർ ബ്ലോക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന റോഡ്. ആലത്തൂർ ബ്ലോക്കിൽ ചെന്ന് ചേരും. ആലത്തൂർ ബ്ലോക്കിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്താൽ തൃശ്ശൂർ റോഡാണ്, തൃശ്ശൂർ എറണാകുളം റോഡ്. റൈറ്റ് എടുത്താൽ പാലക്കാട് കോയമ്പത്തൂർ റോഡാണ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് നേരെ ആലത്തൂർ എൻ എച്ചിലോട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ എൻ്റെ ആൻറ്റിമാരെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇവർ 3 പേരും എൻ്റെ ആൻറ്റിയാണ്, ആൻറ്റിമാരാണ്. ഓക്കെ, അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് വന്നിരിക്കുന്നത്, ഹോട്ടൽ ശ്രീലക്ഷ്മി. സോ ഗൈസ്, അങ്ങനെ ചൂടുള്ള അടിപൊളി പൂരി മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളരെ യമ്മി ആയിട്ടുള്ള ഉഴുന്നുവട. നമുക്കിത് കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അടിപൊളി ഫുഡൊക്കെ കഴിച്ചു, ഹോട്ടലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ അടിപൊളി ഫുഡാണ്, ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടലാണ്, വളരെ ചീപ്പ് റേറ്റ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. ഞങ്ങൾ 5 പേര് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് മൊത്തം 278 ആയിട്ടുള്ളൂ. അതായത് 4 ആപ്പം, പിന്നെ 1 പൂരി മസാല, പിന്നെ കൂടാതെ അതിൻ്റെ കൂടെ ഉഴുന്നുവട, 3 ചായ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിച്ചിട്ട് 278 ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹോട്ടലിൽ തീർച്ചയായിട്ടും വരണം. അഫോർഡബിൾ പ്രൈസ് ആണ്, നല്ല ഫുഡാണ്. ഓക്കെ, നമ്മൾ വലിയ വലിയ ഹോട്ടലിൽ കയറിയിട്ട് ഇത്രയും ഫുഡ് കഴിച്ച് അങ്ങനെ പോലും ഒരു 1000 അടുത്ത് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല ഫുഡാണ്, ക്വാളിറ്റി ഫുഡാണ്, അറ്റ് ദ സെയിം ടൈം വളരെ ചീപ്പായിട്ടുള്ള പ്രൈസാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ കുതിരാനിലോട്ട് പോകണം. നമ്മൾ കുതിരാൻ വഴിയാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കുതിരാനിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആലത്തൂരെല്ലാം പിന്നിട്ടിട്ട് വടക്കഞ്ചേരി ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ട്. വടക്കഞ്ചേരി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു പ്ലേസാണ് വടക്കഞ്ചേരി. വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോളേജ്. ഞാൻ ഇവിടെയാണ് ഡിഗ്രി പഠിച്ചത്, BSc ഞാൻ ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ വഴിയിലൂടെ പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മെമ്മറീസ് എൻ്റെ മൈൻഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ഹൈവേ ഇങ്ങനെ ആയിരുന്നില്ല, വേറൊരു ലുക്കായിരുന്നു. ഇപ്പോഴാണ് ഈ റോഡൊക്കെ റിനോവേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ വൈഡാക്കിയത്.
അങ്ങനെ നമ്മൾ നമ്മുടെ കുതിരാൻ മല എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കുതിരാൻ. കുതിരാനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുതിരാൻ മല പാസ് ചെയ്തിട്ട് വേണം തൃശ്ശൂരെത്താൻ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് കുതിരാൻ്റെ തുരങ്കം. ഈ തുരങ്കത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. കേരളം ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഈ പണി ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ പോകുന്ന വഴി നമ്മൾ കുതിരാൻ അമ്പലത്തിൽ കയറിയിട്ട് സാധാരണ പൈസയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ മുകളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് ഫേമസ് ആയ കുതിരാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രം. നമുക്കിതിനകത്തോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ കുതിരാൻ മല ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഭയങ്കര സൗണ്ടാണ്, ഒരുപാട് വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഹൈവേ ആണ്, കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കുതിരാൻ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. നല്ല മനോഹരമായൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ അമ്പലം ആക്ച്വലി പാലക്കാടിനും തൃശ്ശൂരിനും ഇടയ്ക്ക് നടക്കുന്ന അമ്പലമാണ് കുതിരാൻ മല. ഈ പാലക്കാടുനിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴി, ഈ വഴി പോയ ആൾക്കാർക്കൊക്കെ അറിയാം കുതിരാൻ മലയെക്കുറിച്ച്, കുതിരാൻ അമ്പലത്തെക്കുറിച്ചും. ഈ അമ്പലം ഇപ്പോൾ മോഡിഫൈ ചെയ്തിട്ട്, ഐ മീൻ റിനോവേറ്റ് ചെയ്തതേ ഉള്ളൂ, കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ അയ്യപ്പനാണ്. അപ്പോൾ നമുക്കിനി മുകളിൽ കയറിയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ആൽ കാണാൻ പറ്റും. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഞാൻ ഏത് എവിടെ ചെന്നാലും ആൽമരം അവിടെ ഉണ്ടാവും. അതിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് കാണുമ്പോൾ. കണ്ടോ, ഇത് നമ്മൾ കുതിരാൻ അമ്പലത്തിൻ്റെ മോളെന്നുള്ളൊരു വ്യൂ ആണ്. ഇതാണ് കുതിരാൻ അമ്പലത്തിൻ്റെ മോളെന്നുള്ള വ്യൂ. ഓക്കെ, ഈ കാണുന്നതാണ് ഹൈവേ. ഈ പോകുന്ന റോഡ് നേരെ പോകുന്ന തൃശ്ശൂർ റോഡാണ്. ഓക്കെ, ഇത് സത്യം പറഞ്ഞാൽ കൊടും കാടായിരുന്നു പണ്ട്. ഇപ്പോൾ നമ്മൾ കാടൊക്കെ വെട്ടി പിന്നെ നല്ല റോഡാക്കി, ഹൈവേ ആണിതിപ്പോൾ. പക്ഷേ എപ്പോഴും ഇവിടെ ഒരു ട്രാഫിക് നിങ്ങൾക്ക് കാണാൻ പറ്റും, എപ്പോഴും ട്രാഫിക്കാണ്. പിന്നെ ശബരിമല സീസണൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷെ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ശബരിമലയിലോട്ടുള്ള സന്ദർശനം കുറവാണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്കില്ലാത്തത്. കണ്ടോ, അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ മുകളിൽ നിന്നാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് താഴത്ത് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ തൊഴുതു, ഇനിയിപ്പോൾ നേരെ താഴത്തോട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ അമ്പല ദർശനം എല്ലാം കഴിഞ്ഞ് കാറിൽ കയറിഞ്ഞിപ്പോൾ നേരെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ആസ് യൂഷ്വൽ കുതിരാനിൽ ചെറിയ ട്രാഫിക് ഉണ്ട്. എപ്പോഴും നമ്മൾ ഈ വഴി പോകുന്ന സമയത്ത് കുറച്ച് മിനിറ്റ്സെങ്കിലും ട്രാഫിക് ഇല്ലാത്തൊരു യാത്ര നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല കുതിരാൻ മലയിലൂടെ പോകുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കുതിരാൻ്റെ തുരങ്കം കാണാൻ പറ്റും. ഇതാണ് കുതിരാൻ്റെ തുരങ്കം, ഒരിക്കലും പണിതീരാത്ത തുരങ്കം തന്നെ പറയാം. ഈ ഒരു തുരങ്കം കാരണം ഒരുപാട് ബ്ലോക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് പണിയൊക്കെ നടക്കുന്ന സമയത്ത്. ഇവിടെ വീണ്ടും കാര്യമായിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ട്, ഇതിൻ്റെ മോഡിലൂടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. കണ്ടു, ഇതാണ് കുതിരാൻ്റെ തുരങ്കം.
നമ്മളങ്ങനെ തൃശ്ശൂർ റൗണ്ടിലെത്തി, വടക്കനാഥൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് വടക്കനാഥ ക്ഷേത്രത്തിലോട്ടാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു ബസ്സുകളുടെ മത്സരവട്ടം കാണുന്നില്ല. റോഡ് കുറച്ചുകൂടെ ശാന്തമായിട്ട് തന്നെയാണ് കാണുന്നത്. സാധാരണ ഇവിടെയൊക്കെ വന്നാൽ ഭയങ്കര തിരക്കാണ്, ഏറ്റവും കൂടുതൽ ബസ്സിൻ്റെ തിരക്കാണ്. പക്ഷെ ഇന്നെന്തോ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നേരെ വടക്കനാഥൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്, അതായത് തൃശ്ശൂർ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തേക്കിൻകാട് മൈതാനത്താണ്. ഇതിന് ബാക്കിലാണ് വടക്കനാഥ ക്ഷേത്രം. നമുക്ക് വടക്കനാഥ ക്ഷേത്രം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ വടക്കനാഥൻ്റെ തേക്കിൻകാട് മൈതാനത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പൂരം തൃശ്ശൂർ പൂരം, ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം നടക്കുന്നതാണ് ഇവിടെ തേക്കിൻകാട് മൈതാനം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട് തോന്നുന്നു, മാരേജോ ഇല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഫംഗ്ഷൻസ് ഉണ്ട് തോന്നുന്നു. നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ, കാറൊക്കെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാറും പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതിനകത്തോട്ട് കയറിയിട്ട് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കിയിട്ടൊന്ന് തൊയ്തിട്ട് വരാം. ഓക്കെ, വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇപ്രകാരമാണ്. വിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ കേരളം നിർമ്മിച്ചതിനു ശേഷം ആദ്യമായി നിർമ്മിച്ച ക്ഷേത്രമാണ് വടക്കനാഥ ക്ഷേത്രം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐതിഹ്യം കൂടെ ഈ ഒരു പ്രസിദ്ധമായ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ പിന്നിലുണ്ട്. അതുകൂടാതെ തന്നെ തേക്കിൻകാട് മൈതാനത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രമാണ് വടക്കനാഥ ക്ഷേത്രം. അതിനാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലും പിന്നിലും ഒരുപാട് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം എല്ലാം നടക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, പശുക്കളൊക്കെ മേയുന്നുണ്ട്. എൻ്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റും. ഇത് അമ്പലത്തിലെ പശുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനടുത്താണ്, നമ്മുടെ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് പാറമേക്കാവ് ക്ഷേത്രം, വടക്കനാഥ ക്ഷേത്രം പാറമേക്കാവ്. അവിടെ പാർവതിയാണ് പ്രതിഷ്ഠ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ പാറമേക്കാവിലോട്ട് ജസ്റ്റ് അകത്തുനിന്ന് കയറാൻ പറ്റില്ല, പുറത്തും നമുക്ക് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമുക്ക് നേരെ ഇനി തൃശ്ശൂർ ഞങ്ങൾ ഞങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകുമായിരിക്കും. തൃശ്ശൂർ എനിക്കൊരു ആൻറ്റിയുണ്ട്, അപ്പോൾ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകുമായിരിക്കും. ഓക്കെ, പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, എന്താ വെച്ചാൽ അത് ലെങ്തി വീഡിയോ ആവും. അപ്പോൾ പാറമേക്കാവ് നമുക്ക് നോക്കട്ടെ, പാറമേക്കാവിൽ പോയിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്പലം തുറന്നു, പക്ഷേ ഇത് കല്യാണത്തിന് എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അകത്തൊന്നും കയറുന്നില്ല, നല്ല തിരക്കുള്ളത് കൊണ്ട് സേഫ് അല്ല തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി പാറമേക്കാവിലോട്ട് പോവാം. വടക്കനാഥ ക്ഷേത്രം, തിരുവമ്പാടി ക്ഷേത്രം, ഈ രണ്ട് ക്ഷേത്രത്തിനും എതിരെയാണ്, ഓപ്പോസിറ്റാണ് നമ്മുടെ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് എക്സാക്ട്ലി തേക്കിൻകാട് മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റ്. ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇതാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ കാണുന്നതാണ് നമ്മുടെ പ്രസിദ്ധമായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ചെവ്വൂരെത്തി. അങ്ങനെ രാവിലെ ഒരു 7:40 തുടങ്ങിയ ഒരു കറക്കാണ്. ഇപ്പോൾ തൃശ്ശൂർ ആൻറ്റിയുടെ വീടെത്തി. ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ വീട് ബാക്ക് സൈഡുള്ളത്. അപ്പോൾ ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ. തൃശ്ശൂർ വരുന്ന വഴി കുതിരാനിൽ പോയി, പിന്നെ കുതിരാൻ അമ്പലത്തിൽ പോയി, വടക്കനാഥ ക്ഷേത്രത്തിൽ പോയി, പാറമേക്കാവ് ജസ്റ്റ് പാസ് ചെയ്തു, വീഡിയോ എടുത്തു. ഓൺ ദ വേയിൽ കുറേ ഷോപ്പിംഗ് ചെയ്തു, പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം 12 മണിയായി. പിന്നെ 2 മണിക്കൂർ മതി പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് വരാൻ. പക്ഷേ നമ്മൾ ഓൺ ദ വേയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വി ടുക്ക് ടൈം. അപ്പോൾ ഈ ഒരു വീഡിയോ സൺഡേ ഇസ് എ ഫൺഡേ വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സൺഡേ എൻജോയ് ചെയ്യാം, സേഫായിട്ട് വീട്ടിലിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ അടിപൊളി തകർപ്പൻ വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ, ഗുഡ് ബൈ, ബൈ ബൈ.